നമസ്കാരം. ബിവറേജസിന് മുന്നിൽ നീണ്ടു നിവർന്നു കിടന്ന ക്യൂവിലൊന്നും വരാത്ത കൊറോണ വൈറസ് പക്ഷേ പമ്പയിൽ സ്നാനം ചെയ്താൽ ഉടൻ പിടികൂടുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പറഞ്ഞു വരുന്നത്, ഇക്കഴിഞ്ഞ ശബരിമല കർക്കിടകം ഒന്നിന് നട തുറന്നപ്പോൾ, മാസപൂജയ്ക്കായി ഈ കഴിഞ്ഞ കർക്കിടകം ഒന്നിന് ശബരിമല നട തുറന്നപ്പോൾ മുതൽ അവിടേക്ക് വന്ന ഒരു ഭക്തർക്കും പമ്പാ സ്നാനം അനുവദിച്ചിരുന്നില്ല. ഇതിൻ്റെ കാരണമായി പറയുന്നത് പമ്പയിൽ സ്നാനം ചെയ്താൽ കൊറോണ പകരും എന്നതാണ്. വളരെ വിചിത്രകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു അവസ്ഥ, 44 നദികളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലെ 44 നദികളിലും, അതും പമ്പയിൽ തന്നെ മറ്റ് ഒരു ഭാഗത്തും ഇത്തരത്തിൽ ആർക്കും കുളിക്കുന്നതിനോ നീന്തുന്നതിനോ വസ്ത്രമലക്കുന്നതിനോ ഒന്നും വിലക്കില്ല. വിലക്കുള്ളത് ഈ പറയുന്ന ത്രിവേണിയിൽ മാത്രമാണ്. ഇത് എന്ത് അർത്ഥത്തിൽ എന്നാണ് ഭക്തരും ഇപ്പോൾ ചോദിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് പമ്പാ സ്നാനം. അത് ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. പമ്പയിൽ കുളിച്ച് കയറിയാണ് ശബരീശനെ വണങ്ങാനായി ഓരോ ഭക്തനും മല കയറുന്നത്. അത് ആചാര അനുഷ്ഠാനങ്ങളുടെ ആ പട്ടികയിൽ തന്നെ ഉള്ളതാണ്. ആ പമ്പാ സ്നാനത്തിനാണ് സർക്കാർ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ഈ പമ്പയിൽ തന്നെ പമ്പ ഒഴുകുന്ന മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിൽ വിലക്കില്ല എന്നതും ശ്രദ്ധേയമാണ്. കാര്യം ആറന്മുളയിലില്ല, റാന്നിയിലില്ല, വടശ്ശേരിക്കരയില്ല, കോഴഞ്ചേരിയിലില്ല, പമ്പ കായലിൽ ചേരുന്ന കുട്ടനാട് വരെയും ഇത്തരത്തിൽ യാതൊരു വിലക്കും പമ്പ സ്നാനത്തിന് ഒരിടത്തും ഏർപ്പെടുത്തിയിട്ടില്ല. ആകെ വിലക്കുള്ളത് ത്രിവേണി ഘട്ടത്തിൽ മാത്രമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ പമ്പയിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് ഇപ്പോൾ 10,000 ഭക്തരെയാണ് ഓരോ ദിവസവും അനുവദിച്ചിരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ മാസാപൂജ കാലയളവിൽ 5 ദിവസത്തേക്കും കൂടി 11,000 ശിഷ്ടം ഭക്തർ മാത്രമേ അവിടെ എത്തിച്ചേർന്നുള്ളൂ. ഇവരെല്ലാം തന്നെ RT-PCR ടെസ്റ്റോ അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതുന്നവരുമാണ്. ഇത്തരത്തിൽ കൊറോണ ഇല്ല എന്ന് ഉറപ്പിച്ചവരെ മാത്രമാണ് സന്നിധാനത്തേക്ക് വിടുന്നത്. അവർക്കാണ് ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിൽ വലിയ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതുതന്നെയാണ് ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നും വ്യാപകമായ ഒരു പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുന്നത്. കാര്യം ഇടതുപക്ഷ സർക്കാർ കരുതിക്കൂട്ടി ഇത് ഭക്തരോട് ചെയ്യുന്ന ഒരു പകപോക്കൽ എന്ന് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സർക്കാരിൻ്റെ സ്ത്രീ പ്രവേശന വിധിയെ അനുബന്ധിച്ച് ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റാനുള്ള ശ്രമമൊക്കെ അന്ന് ഭക്തർ ഒരുമിച്ച് നിന്ന് തടഞ്ഞതിൻ്റെ പക തീർക്കുന്നത് ഈ വിധത്തിലാണിപ്പോൾ. ഇത്തരത്തിൽ അവിടെയുള്ള ഓരോ ആചാരങ്ങളുടെ മേലും കൊറോണയുടെ മറ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോവിഡ് വ്യാപനത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളെ ധ്വംസിക്കുന്ന നടപടിയാണ് ഈ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന വ്യാപക പരാതി ഇപ്പോൾ ഉയരുകയാണ്. ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ കൺവീനറായ പ്രതിഭാൽ വിളക്കാടൻ തത്വമയി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രതിഭാൽ, ഇത്തരത്തിൽ പമ്പാ സ്നാനത്തിന് വ്യാപകമായ ഒരു വിലക്കാണ് ഈ കഴിഞ്ഞ മാസപൂജാ കാലയളവിൽ ശബരിമലയിൽ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. ഏത് രീതിയിൽ കാണുന്നു ഇത്തരത്തിൽ ഈ ഒരു വിലക്കിനെ? ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാന ആചാരങ്ങളിലൊന്നായ പമ്പാ സ്നാനവും ബലിതർപ്പണവും വിലക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പും കേരള സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന വിചിത്രമായ വാദം, ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനം ചെയ്താൽ കൊറോണ വ്യാപനം ഉണ്ടാകുമെന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു നദികളിലും കേരളത്തിലെ 44 നദികളിലും ഇല്ലാത്ത വിലക്കാണ് പമ്പയിലെ ത്രിവേണി സംഗമത്തിലെ അയ്യപ്പ ഭക്തരുടെ തീർത്ഥസ്നാനത്തിനുള്ളത്. പമ്പയിലെ മറ്റു പമ്പാ നദിയിലെ മറ്റു സ്ഥലങ്ങളിൽ വടശ്ശേരിക്കരയിലോ അതല്ലെങ്കിൽ ചെങ്ങന്നൂരോ ആറന്മുളയിലോ ഉള്ള കടവുകളിലൊന്നും ഈ വിലക്കില്ല നിരക്കെ ത്രിവേണി സംഗമത്തിലെ RT-PCR കോവിഡ് വാക്സിനും എടുത്തു വരുന്ന ഭക്തന്മാരെ മാത്രം വിലക്കിക്കൊണ്ടുള്ള നടപടി അത് ആചാരലംഘനത്തിന് വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതിനാൽ ഈ നടപടി പിൻവലിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചിങ്ങമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ, നിറപുത്തരി ആചാരവുമായി നട തുറക്കുമ്പോൾ പമ്പയിലെ തീർത്ഥ സ്നാനത്തിനും ബലിതർപ്പണത്തിനുമുള്ള വിലക്കുകൾ നീക്കുവാൻ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ പ്രതിഭാൽ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും വളരെ ശരിയാണ്. കാര്യം ശബരിമല എന്നത് മറ്റ് ക്ഷേത്രങ്ങളിലുള്ള പോലെ ഒരു വെറും തീർത്ഥാടനമല്ല, ആചാരാനുഷ്ഠാന സമ്പുഷ്ടമായ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ മേമ്പൊഴിയോടുകൂടിയുള്ള ഒരു തീർത്ഥാടനമാണ് ശബരിമലയിലേക്കുള്ളത്. ഒരു ഭക്തൻ വ്രതം നോറ്റ് തുടങ്ങുന്നത് മുതൽ ആചാരങ്ങൾ തുടങ്ങുകയാണ്. ആ ആചാരങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള അതിലെ അവിഭാജ്യ ഘടകം തന്നെയാണ് പമ്പയിലെ സ്നാനവും അതുപോലെ പമ്പാതീരത്തുള്ള ബലിതർപ്പണവും ഒക്കെ. നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് പെരുന്നാളിന് വേണ്ടി 4 ദിവസത്തെ ഇളവ് സർക്കാർ കൊടുത്തിരുന്നത്. 3 ദിവസത്തെ ഇളവാണ് കൊടുത്തിരുന്നത്. അവസാനം അത് 4 ദിവസമാക്കാൻ വേണ്ടി അവധി 1 ദിവസം കൂടി നീട്ടി നൽകുന്ന ഒരു നടപടിയും ഉണ്ടായി. ഇത്തരത്തിൽ
പെരുന്നാളിന് ഏർപ്പെടുത്തിയ നൽകിയ ഇളവുകൾ, പക്ഷേ RT-PCR ടെസ്റ്റും ഈ കോവിഡ് പരിശോധനയും കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ ആയി വരുന്ന ഭക്തർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഇതൊരു പകപോക്കൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ആചാര സംരക്ഷണ സമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. എന്തായാലും ചിങ്ങമാസത്തിൽ കൂടുതൽ ഭക്തരെ അവിടെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. കാര്യം ഭക്തരെ എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വരുമാനം ലക്ഷ്യം വെച്ച് മാത്രമാണ്. ഭക്തർ മറ്റ് ഒരു ആചാരങ്ങളും അനുഷ്ഠിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷേ ശ്രീകോവിലിൻ്റെ നടയിലുള്ള ഭണ്ഡാരപ്പെട്ടിയിലെത്തിയാൽ അവരവിടെ കാണിക്ക സമർപ്പിക്കണം എന്ന ആചാരത്തിന് മാത്രം സർക്കാർ ഒരിടത്തും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.